2022 അവസാനത്തോടെ ഏകദേശം 4 റീച്ചുകളിലായി 120 കിലോമീറ്ററോളം നിർമ്മാണം പൂർത്തിയാക്കുന്നതാണ്. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നാഷണൽ ഹൈവേ 66 സിക്സ് ലൈൻ വൈഡനിങ് വർക്ക്. അപ്പോൾ ഇത് പറയുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു നട്ടല് എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് ദേശീയപാത 66. ഇത് കടന്നു പോകുന്നത് നമ്മുടെ കേരളത്തിൽ കൂടിയാണ് കൂടുതൽ ഭാഗവും. പൻവേൽ, മഹാരാഷ്ട്രയിലെ പൻവേൽ തുടങ്ങി തമിഴ്നാട്ടിലെ കന്യാകുമാരി വരെയാണ് ഈ നാഷണൽ ഹൈവേ. ഏകദേശം 1600 കിലോമീറ്ററിൽ 600 കിലോമീറ്ററോളം നമ്മുടെ കേരളത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖമൊക്കെ യാഥാർത്ഥ്യമാകുമ്പോൾ ചരക്ക് ഗതാഗതത്തിനാവട്ടെ, നമ്മുടെ ട്രാൻസ്പോർട്ടിങ്ങിനൊക്കെ വലിയൊരു മുതൽക്കൂട്ടാണ് ഇത്. അപ്പം തിരുവനന്തപുരം മുക്കോല മുതൽ തമിഴ്നാടിൻ്റെ അതിർത്തി വരെ 16 കിലോമീറ്റർ അവസാന ജോലികളിലേക്ക് കടന്നിട്ടുണ്ട്. പിന്നെ തലശ്ശേരി മാഹി ബൈപ്പാസ്, അതും അവസാന ഘട്ട പണികളിലാണ്. പിന്നെയുള്ളത് കഴക്കൂട്ടം ടെക്നോ പാർക്ക് എലിവേറ്റഡ് ഹൈവേ, അതും 90% അധികം ജോലികളിൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ആകെയുള്ള 21 റീച്ചുകളിൽ 15 റീച്ചിൽ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിക്കുന്നുണ്ട്. കോഴിക്കോട് ബൈപ്പാസ്, ചെങ്ങള നീലേശ്വരം, നീലേശ്വരം തളിപ്പറമ്പ്, തലപ്പാടി ചെങ്ങള, അഴിയൂർ വെങ്ങളം, തളിപ്പറമ്പ് മുഴുപ്പിലങ്ങാട്, രാമനാട്ടുകര വളാഞ്ചേരി, വളാഞ്ചേരി കാപ്പിരിക്കോട്, തുറവൂർ തെക്ക്, പറവൂർ, കൊറ്റൻകുളങ്ങര കൊല്ലം ബൈപ്പാസ്, കല്ലമ്പലം കഴക്കൂട്ടം എന്നീ റീച്ചുകൾ നിർമ്മാണം അതിവേഗത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. 590 600 കിലോമീറ്റർ 470 കിലോമീറ്ററിലും പ്രവർത്തനങ്ങൾ നല്ലപോലെ നടക്കുന്നുണ്ട്. 120 കിലോമീറ്ററിലാണ് ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേഗതയില്ലാത്ത. അതിൽ തന്നെ നമ്മുടെ തുറവൂർ മുതൽ അരൂർ തുറവൂർ റീച്ചിലുള്ള എലിവേറ്റഡ് ഹൈവേയുടെ TPR അവസാനഘട്ട ഇതിലാണ്. അത് കഴിയുമ്പോൾ ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നതായിരിക്കും. പിന്നെ ആലപ്പുഴ ഭാഗത്താണ് കുറച്ച് മന്ദഗതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അവിടെയും ഇപ്പോൾ വേഗത്തിലായിട്ടുണ്ട്. അവിടെ നാഷണൽ ഹൈവേ അതോറിറ്റി നേരിട്ട് ഇടപെട്ട് പല ബിൽഡിങ്ങുകളും പൊളിച്ചു മാറ്റിയിട്ടുണ്ട്. നഷ്ടപരിഹാരം വിതരണം ചെയ്തിട്ടും പൊളിച്ചു മാറ്റാത്ത ബിൽഡിങ്ങുകൾ അവിടെ പൊളിച്ചു മാറ്റപ്പെട്ടിട്ടുണ്ട്. കേരളം നല്ല വാഹന സാന്ദ്രതയുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. 1000 പേർക്ക് 445 എന്ന അനുപാതത്തിലാണ് കേരളത്തിൽ വാഹനങ്ങളുള്ളത്. അതുതന്നെയാണ് ദേശീയപാത വികസിപ്പിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേട്ടം കൂടി. അപ്പോൾ ഇത് സാധാരണക്കാർക്കും നല്ലപോലെ ഉപകാരപ്പെടും. ഇപ്പോൾ തന്നെ ഈ ഇവിടെ ചരക്ക് ഗതാഗതം വളരെ ദുഷ്കരമാണ്. ഇപ്പോൾ ഒരു കേരളത്തിൽ എത്തപ്പെട്ട് കഴിഞ്ഞാൽ പലപ്പോഴും രാത്രിയിൽ മാത്രമുള്ള ഗതാഗതമാണ് ചില വലിയ വണ്ടികൾക്ക് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. അത് തന്നെ ദിവസങ്ങൾ എടുക്കുകയും അത് ഒരു ചരക്കിനായത് വില വർധനവിലേക്ക് എത്തപ്പെടുന്നതിനുള്ള ഒരു കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് ചരക്ക് ഗതാഗതം സുഗമമാക്കാൻ കഴിയും. മണിക്കൂറുകളുടെ ഡിഫറൻസ്, ദിവസങ്ങളുടെ ഡിഫറൻസ് തന്നെ ചില കാര്യങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെ നമ്മളെ സാധാരണക്കാരെ തന്നെയാണ് അതെല്ലാം ബാധിക്കുന്നത്. കൂടാതെ ഈ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വർക്കുകൾ വേഗത്തിലാക്കാനാണ് മന്ത്രിസഭയുടെ തീരുമാനം.